ഞാൻ എക്സാം എഴുതിയപ്പോൾ തന്നെ ഒരു റാങ്ക് പ്രഡിക്ഷൻ നോക്കിയപ്പോൾ തന്നെ ഒരു 100 ഉള്ളിൽ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും 10 ഉള്ളിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും ഫസ്റ്റ് ഭയങ്കര ഷോക്കാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മക്കള് നമ്മൾ വിചാരിച്ച ചാനലിലേക്ക് പോകുന്നില്ല എങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ ഏതിനാണോ പോകുന്നത് അതിലേക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അവരൊപ്പം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് രണ്ടിലും ഇല്ലാത്തൊരവസ്ഥ വരും. നോവലുകൾ, ഇംഗ്ലീഷ് നോവലും അതുപോലെ അങ്ങനെ എല്ലാ നോവലും, ആടുജീവിതമൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ച തന്നെ വായിക്കണ ഒരു സ്വഭാവമുണ്ട്. അതിനിപ്പോ ഏത് പരീക്ഷയാണെങ്കിലും പരീക്ഷന്റെ അടിയിലും അവന് വായിക്കും. സത്യം പറഞ്ഞാൽ പ്ലസ് ടു ഈ സ്കൂള് പോയതിനെക്കാട്ടി എനിക്ക് കഴിഞ്ഞ 2 കൊല്ലത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു ലോക്ക്ഡൌണിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തു. നമസ്കാരം, ഫൈസൽ കോട്ടകൽ. ഇന്നത്തെ വീഡിയോ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ അടുത്ത സൈഡിൽ ഒരു മിടുക്കൻ, ഒരു പ്രതിഭ, എന്താ പറയുക, ഈ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിനേഷനിൽ, പിന്നെ ആർക്കിടെക്ചറൽ എൻട്രൻസിൽ അല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത്, എൻട്രൻസിൽ പിന്നെ മലപ്പുറം ജില്ലയിൽ 1-ാം റാങ്കും കേരളത്തിൽ സ്റ്റേറ്റിൽ 8-ാം റാങ്കും നേടിയ ഷാദിൻ കാപ്പൻ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാദിൻ കാപ്പൻ്റെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ സ്കൂളിലെ PPTM YHS ചേറൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കാപ്പൻ ഗഫൂർ സാറ്, ഇവൻ്റെ ഷാദിൻ്റെ ഫാദറാണ്. അപ്പുറത്ത് ഷാദിൻ്റെ ഉമ്മ ടീച്ചറാണ്. ഉമ്മയുടെ പേര് റയ്യാനത്ത്, റയ്യാനാബി. അപ്പോൾ ഏതായാലും എന്തുകൊണ്ടും എൻ്റെ ഫൈസൽ വ്ളോഗർ ചാനലിൽ ഇന്ന് ഒരു വളരെ ഒരു സന്തോഷമുള്ള നിമിഷമാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാവിധ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഏതായാലും ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒപ്പം ഗഫൂർ മാഷ് ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. സ്കൂളിൻ്റെ പുരോഗമനം അതിനപ്പുറത്തേക്ക് സമൂഹത്തിലെ വിവിധ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഞങ്ങളുടെ സ്വന്തം കുട്ടിയാണ് ഇദ്ദേഹം. അവനവൻ്റെ വീട്ടിലെ കുട്ടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ അതുകൊണ്ടാണ് അത്രയും ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വീഡിയോകളിൽ ഒന്നാണ്. ഒരുപാട് പ്രതിഭകളെ നമ്മൾ പരിചയപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയ സിവിൽ സർവീസിൽ റാങ്ക് നേടിയ സബീലിനെയാണ്, രണ്ടത്താണി. ഇപ്പം ഇങ്ങനെ നമ്മുടെ ഏരിയയിൽ, കേരളത്തിൽ, മലപ്പുറം ജില്ലയിൽ, ഈ നമ്മുടെ ഈ പ്രദേശത്ത് വ്യത്യസ്ത മേഖലയിലേക്ക് കുട്ടികളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഫുർഷാറെ, ശരിയല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുമ്പോഴൊക്കെ വളരെ അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു 10 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഇങ്ങനത്തെ റാങ്കുകളുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം, നമ്മുടെ ഭാഗങ്ങളിൽ വരുന്ന വലിയ വിപ്ലവം, വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. ഏതായാലും ഞാനല്ല സംസാരിക്കേണ്ടത്, ഷാദിനെ ഉപ്പ ഉമ്മ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഷാദിൻ്റെ വിജയത്തിൻ്റെ പിറകിൽ അവൻ്റെ ആ കഠിനാധ്വാനം ശരിക്കുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ ഏത് മേഖലയിലും, ആ കുട്ടികളെന്നല്ല എല്ലാവരും, ഏതൊരാൾക്കും അവനവൻ്റെ മേഖലയിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ എയിം വേണമെന്നുള്ളതാണ് ഒരു സംശയ കാര്യത്തിൽ. ഞാൻ ഒരുപാട് കുട്ടി എല്ലാവരും പറഞ്ഞത്, നമുക്കൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം, ഒപ്പം ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ക്ഷമ, ഈ കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ഏത് മേഖലയിലും വിജയിക്കാം. അതിൻ്റെ വ്യക്തമായ എക്സാമ്പിളാണ് ഷാദിൻ കാപ്പൻ്റെ ആർക്കിടെക്ചറൽ എൻട്രൻസിലെ ഈ റാങ്കിൻ്റെ തിളക്കം എന്ന് പറയുന്നത്. ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാദിനെ, എന്തൊക്കെ ഒരു തിരക്കാണ് അല്ലേ? തിരക്കോട് തിരക്കാണ്, കാരണം ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ വരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദര മെമ്മൻ്റെ അടുത്ത് ഏതൊക്കെ ഒരുപാട് മെമ്മൻറ്റോസ് ഇപ്പോൾ ഈ കുറഞ്ഞ സമയമുണ്ട്. ഇതാ മെമ്മൻറ്റോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മകരി പുരസ്കാരത്തിന് ശേഷം ആളുകൾ വരാൻ നിൽക്കുന്നു. അതിൻ്റെ അടിയിലാണ് ഞാൻ ഗഫൂർ സാറെ വിളിച്ചത്, കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശിബി, അത് അടച്ചോളൂ. ഇങ്ങനെയൊക്കെ ഉണ്ട്, തിരക്കിനടിയിലാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വിശേഷം പങ്കുവെക്കുന്നത്. അപ്പോൾ ഷാദിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത്, പിന്നെ ഈ എങ്ങനെ ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്, എന്ത് തോന്നുന്നു? അങ്ങനെ സന്തോഷമുണ്ട്. ഞാൻ എക്സാം എഴുതിയപ്പോൾ തന്നെ ഒരു റാങ്ക് പ്രഡിക്ഷൻ നോക്കിയപ്പോൾ തന്നെ ഒരു 100 ഉള്ളിൽ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും 10 ഉള്ളിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും ഫസ്റ്റ് ഭയങ്കര ഷോക്കാണ്. ഷോക്കായി പോയി. പൈന്ന് മുക്തായില്ലേ? ഉൾക്കൊണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഉൾക്കൊണ്ട് വരുന്നു. ഏതായാലും പിന്നെ അറിയേണ്ടത്, ഷാദിൻ എങ്ങനെ ഈ ആർക്കിടെക്ചർ എന്ന ഡിഫറെൻ്റ് വേയിലേക്ക്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗഫൂർ സാറ് പറഞ്ഞത് ആദ്യം ചേർന്നത് നമ്മൾ പിന്നെ +1 എവിടെയായിരുന്നു? +1 +2 എവിടെ? സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, മഞ്ചേരി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നീറ്റിൻ്റെ സ്ട്രീമിലായിരുന്നു. നീറ്റ് സ്ട്രീമില്. എവിടുന്നാണ് ഒരു ഒരു ഡൈവേർഷൻ വന്നത്? പിന്നെ ആർക്കിടെക്ചർ എന്നൊരു മേഖലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പം മുതലേ ഇതിലൊരു താല്പര്യം വേണം, വ്യത്യസ്തമായ കഴിവ് വേണം, ഡിസൈനിങ് കാപ്പബിലിറ്റി വേണം, തിങ്കിങ് എബിലിറ്റി വേണം, ജീക്ക വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ പറയാം.
പറയാറുണ്ട്. എങ്ങനെ ഈ നീറ്റ് അതായത് മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയർ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരാൻ കാരണം? അത് ചെറുപ്പം മുതലേ ഞാൻ കുറേ ധാരാളം വരക്കുമായിരുന്നു. വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കണ സമയത്ത് പോലും ഇങ്ങനെ സകല നോട്ട് ബുക്കിലും ഇങ്ങനെ സ്കെച്ച് ഇടും. എന്നിട്ട് എല്ലാ നോട്ട് ബുക്കും ബ്ലാങ്ക് പേപ്പർ മൊത്തം വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഡിസൈനിങ് കോഴ്സിനായിരുന്നു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. പിന്നെ 10th കഴിഞ്ഞപ്പോൾ ഉമ്മൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേരണം എന്ന് പറഞ്ഞ് MBBS ഒരു ഇത്, എനിക്കും MBBS കുറച്ചൊരു വിലയുള്ള ഒരു ഡോക്ടറുടെ ഒരു ഇതാണല്ലോ. നമ്മളെ ചെറുപ്പിൽ പഠിച്ച തന്നെയാണ് ജ്യേഷ്ഠൻ ഷാൻ കാപ്പൻ. എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, ഇവരുടെ ജ്യേഷ്ഠനാണ്. എവിടെയാണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് ഷാൻ? ഇപ്പോ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ താത്ത എയിംസിൽ നല്ല റാങ്ക് കിട്ടിയിട്ട് ഇപ്പൊ എവിടെ എയിംസിലാണ്? ഭുവനേശ്വർ എയിംസിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മാതൃകകൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു നല്ലൊരു പാരന്റിംഗ് ആണ് കിട്ടുന്നത് എന്തിന്റെ തെളിവ് കൂടിയാണ് മക്കൾ. ഇതൊക്കെ വലിയൊരു എന്താ പറയാ ഒരു അനുഗ്രഹം തന്നെയാണ്. മക്കളൊക്കെ നല്ല പഠിച്ച് ഉന്നത നിലയിൽ എത്തുക എന്ന് പറയുന്നത് പറഞ്ഞോളൂ. അപ്പോ അങ്ങനെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതി അവിടുത്തെ കിട്ടി. അപ്പൊ പിന്നെ MBBS നല്ല വിലയുള്ള ഒരു കോഴ്സാണ്. ഡോക്ടർമാർക്കൊക്കെ ഒരു നല്ല സൊസൈറ്റിയിൽ നല്ല സ്ഥാനമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനും അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പിന്നെ പ്ലസ് വൺ അവിടുത്തെ എക്സാം ഒക്കെ എഴുതുമ്പോ നമ്മൾക്ക് അത്ര താല്പര്യമൊന്നും തോന്നാതെയി. പിന്നെ അതിനോടൊരു താല്പര്യം വിടാതെയി. നമ്മള് ചെറുപ്പം മുതലേ കണ്ട പോലെ ഇങ്ങനെ വരക്കുന്നതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ് കോഴ്സ് അങ്ങനത്താണ്. പിന്നെയും ഇങ്ങനെ അതിനോട് ഒരു താല്പര്യമായിരുന്നു. താല്പര്യം ഉണ്ട് അല്ലേ? അപ്പൊ ഇടയില് ഒരു ഡോക്ടർ ആവാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു, പക്ഷേ നടന്നില്ല. അപ്പൊ അങ്ങനെ പിന്നെ അവിടുന്ന് പോകുന്നു അല്ലേ? അവിടുന്ന് പോന്നിട്ടില്ല. ഞാൻ പ്ലസ് വൺ കഴിഞ്ഞപ്പോ പിന്നെ അതിന് പറ്റ ആ ഒരു MBBS ആ ഒരു ഇതിന് പോയി. അപ്പൊ പക്ഷെ ഇതിന് വ്യക്തമായ ഒരു കോച്ചിങ് സെന്റർ വേണ്ട. ആർക്കിടെക്ചറിന് അതിന്റേതായ ഒരു കോച്ചിങ് കിട്ടണം. ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടുന് ശേഷം ഡയറക്റ്റ് ആണ് ഇപ്പത്. റിപ്പീറ്റേഴ്സ് ബാച്ചിലല്ല ഷാദിന് എൻട്രൻസിൽ ഈ ഉയർന്ന റാങ്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ അത് സാധിക്കുന്നു? ഇത് വലിയ അത്ഭുതം തന്നെയാണ്. ഞാൻ ആദ്യം പറയേണ്ട കാര്യം ഇപ്പൊ പറയുന്നു എന്നുള്ളത്, കോച്ചിങ് സെന്ററിന്റെ ഒരു ലാബില് ഷാദിന് എവിടെയും ഷാദിന്റെ ഫ്ലക്സ് എവിടെയും തൂക്കാൻ പറ്റൂല. കാരണം ഈ ആർക്കിടെക്ചറിൽ നിന്നും അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല. എങ്ങനെ പഠിച്ചെടുത്തു? അതൊരു അത്ഭുതമുള്ള സംഭവമാണ്. ശ്രദ്ധിക്ക, അത് ഞാൻ ഈ ലോക്ക്ഡൌണില് പ്ലസ് 2 പ്ലസ് 2 ടൈമിലാണല്ലോ ലോക്ക്ഡൗൺ തുടങ്ങിയത്. അപ്പൊ വീട്ടിലിരുന്ന് ഫുൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ എന്താണ് ഡിസൈനിങ് കോഴ്സിൽ ആർക്കിടെക്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഈ നാറ്റോയിൻ്റെ എക്സാമിനെ കുറിച്ചും അത് എങ്ങനെ എടുക്കണമെന്നും അതിൻ്റെ കോളേജുമൊക്കെ അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ആ ഒരു ആർക്കിടെക്ചർ ആ ഒരു ഫീൽഡിൽ പോകാമെന്ന് വിചാരിച്ചു. അതിൽ പിന്നെ GK ആണ് വേണ്ടത്. ചെറുപ്പം മുതലേ വായന അങ്ങനത്തെ ഒക്കെ നല്ല താല്പര്യമുള്ളതാണ്. GK ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ധാരാളം പങ്കെടുക്കുമായിരുന്നു. ഒരുപാട് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വായനാശീലത്തിന്റെ ഒരു ഗുണം തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് ഇവിടെ എത്രത്തോളം ഗുണം ചെയ്തു? ഈ ആർക്കിടെക്ചറിൽ ഗുണം ചെയ്തോ? അതെങ്ങനെ? ചെറുപ്പം മുതലേ വായിച്ച പുസ്തകങ്ങളിൽ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ നാറ്റയുടെ സിലബസിലൊക്കെ വന്നത്. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇനിയിപ്പോ ഞാന് ഇപ്പൊ പ്ലസ് 2 വായിച്ചിട്ടില്ലാത്താണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ കാണുമ്പോ ചെറുപ്പം മുതലേ വായിച്ച ഓരോ ചെറിയ ചെറിയ ഇത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉപകാരപ്പെട്ടു. അണ്ടർലൈൻ ചെയ്യാം, നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് കാണുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ വെറുതെ മൊബൈൽ നോക്കി വീഡിയോ കണ്ട് അല്ലെങ്കിൽ മറ്റേ ഗെയിം കണ്ട് മറ്റേ സിനിമ കണ്ട് അല്ലെങ്കിൽ വേറെ സമയം കളയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. വായന ഏത് പിന്നെ എഡ്യൂക്കേഷന്റെ ഭാഗം എന്ത് ലെവലിൽ പോകണമെന്നുണ്ടെങ്കിലും റീഡിങ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ ആപ്റ്റിറ്റ്യൂഡാണ് ഇതിനു വേണ്ടി വന്നത്. ഞാനിങ്ങനെ ഓരോ സിലബസായിട്ട് നോക്കിയായിരുന്നു, സിലബസായിട്ട് എങ്ങനെയെന്നൊക്കെ പഠിക്കായിരുന്നു ആദ്യം. പിന്നെ ആർക്കിടെക്ചർ അതിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് അവർ യൂട്യൂബിലിടും. പിന്നെ അത് കാണാൻ തുടങ്ങി. പിന്നെ ഈ ഒഴിവുള്ള സമയത്തൊക്കെ ലാപ്പിൻ്റെ മുമ്പിൽ ഇതും കണ്ടിരിക്കാൻ തുടങ്ങി. പിന്നെ ലാപ്പ് എടുത്താലും എന്തിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം എടുത്താലും എല്ലാത്തിലും ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനത് സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ഫുള്ള് ഇന്റർനെറ്റ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യല്ലോ. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മക്കള് നമ്മൾ വിചാരിച്ച ചാനലിലേക്ക് പോകുന്നില്ല എങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, അവര് ഏതിനാണോ പോകുന്നത് അതിലേക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അവരൊപ്പം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് രണ്ടിലും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ പിന്നെ പരീക്ഷ നാറ്റ പരിപാടികൾ, അതിനിപ്പോൾ ഇവൻ പരീക്ഷ എഴുതാൻ പോകുന്നതന്നെ നാറ്റ പരീക്ഷ എഴുതുന്ന പയ്യന്നൂരൊക്കെയാണ്. രണ്ട് പ്രാവശ്യം പയ്യന്നൂർക്കാണ് നമ്മൾ രാവിലെ അന്ന് രാവിലെയും ഒക്കെ പോകുന്നത്.
അപ്പൊ നമ്മൾ പിന്നെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് എങ്കിലും അതിലാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കണം. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ഡിഗ്രിക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ മകൻ പറയാണ് ഞാൻ സോഷ്യോളജിക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ സോഷ്യോളജിയിൽ നമ്മൾ അവനെ അതിൽ മെച്ചപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് പറഞ്ഞ കറക്റ്റാണ്. പൊതുവെ ഇപ്പൊ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറൽ ഒരു പാരന്റിന്റെ സൈഡ് നോക്കുമ്പോ പൊതുവെ പാരന്റ്സ് ഇപ്പൊ റിസൾട്ട് വന്നപ്പോ ഒരുപാട് പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയെ എന്തായാലും ഡോക്ടറാക്കണം എന്ന് വാശി പിടിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കേസുണ്ട്, കുട്ടികളുടെ താല്പര്യം പാരന്റ്സ് സമ്മതിക്കുന്നില്ല. ഇവന് സത്യത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആർക്കിടെക്ചറിന് പോകേണ്ടവർ അതിന് പോട്ടെ, എഞ്ചിനീയറിംഗ് പോകുന്നവർ അതിന് പോട്ടെ, അല്ലെങ്കിൽ വേറെ മേഖലയിൽ പോകുന്ന എല്ലാവർക്കും ഡോക്ടറാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ അവസാനം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് കുട്ടികൾ ആകെ നിരാശയിലാണ്. അത് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാരൻസ് ശ്രദ്ധിക്കേണ്ടത് കുട്ടിൻ്റെ ആ ഇൻട്രസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രാക്കിലേക്ക് നമ്മളും കൂടെ പുറകോട്ട് പോകണം എന്നുള്ള. നമുക്ക് ഉമ്മാനോട് ചോദിക്കാം ഇനി അല്ലേ. ഞാൻ കുറ്റാളൂർ എ എം എൽ പി സ്കൂൾ വേങ്ങര കുറ്റാളൂർ എ എം എൽ പി സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. ചെറുപ്പം മുതലേ വായനാശീലുണ്ടായിരുന്നു. അത് നമ്മള് പിന്നെ ഒന്നാം ക്ലാസ് മുതലേ ഡൈജസ്റ്റ് ആണ് വാങ്ങിച്ചു കൊടുത്തിരുന്നത്. മലയാളം ഡൈജസ്റ്റ് ബാലരമന്റെ ഒരു പുസ്തകമാണ് ഡൈജസ്റ്റ്. അത് ആഴ്ചയിൽ വരും, അത് എല്ലാ തിങ്കളാഴ്ചയും വരും. അത് പിന്നെ വരണം ഇങ്ങനെ കാത്തിരിക്കുക അവൻ ചെയ്യുക. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓരോ വിഷയമായിട്ടാണത്, അതാണ് ഏറ്റവും സൗകര്യം. ഒരു വിഷയമായിട്ട് ഒരു പുസ്തകം, അതിൽ പ്രധാന പോയിന്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അന്ന് മുതലേ ഉള്ള പുസ്തകങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വായിക്കലാണ്. അതിൽ നിന്നാണ് പിന്നെ ജി കെ മത്സരങ്ങളിൽ, മലർവാടി മത്സരങ്ങളിലും ഒക്കെ അങ്ങോട്ട് പിന്നെ ഇത് വായിച്ചിട്ട് തന്നെയാണ് പോവാറുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഇത് വാർത്തകളൊക്കെ വരുമ്പോൾ പത്രത്തിൽ നിന്നൊക്കെ പത്രം വായിക്കും നല്ലപോലെ. അതന്നെയാണ്, അതുപോലെ വായനാശീലം തന്നെയാണ്. നോവലുകൾ എന്തും വായിക്കും, എന്തും കിട്ടിയാൽ വായിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു. അത് നമുക്ക് നമ്മുടെ നാട്ടിലും വേഗത്തിൽ അത് ആ വാക്കുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം മറന്നു പോയിട്ടുണ്ടാകും, പക്ഷെ അവനെപ്പോഴും ഓർമ്മ ഉണ്ട്. ആ ഡൈജസ്റ്റ് ഒരു പ്രാവശ്യമല്ല വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കും, ഇപ്പോഴും എടുത്ത് വായിക്കും. പിന്നെ അങ്ങനെ നോവലുകൾ, ഇംഗ്ലീഷ് നോവലും അതുപോലെ അങ്ങനെ എല്ലാ നോവലും, ആടുജീവിതമൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ച് തന്നെ വായിക്കണ ഒരു സ്വഭാവമുണ്ട്. അതിനിപ്പോ ഏത് പരീക്ഷയാണെങ്കിലും പരീക്ഷന്റെ അടിയിലും അവന് വായിക്കും. പിന്നെ ഈ കഥാപുസ്തകം വായിക്കും. സ്കൂളത്തെ പഠനമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇരിക്കാറില്ല, ഇല്ല അങ്ങനെ ഒരു സ്വഭാവമില്ല. അപ്പോൾ ഇവിടുത്തെ മോളൊക്കെ ആണെങ്കിൽ നല്ല ഒരു വർക്ക് ചെയ്തിരുന്നു, പഠിക്കാതിരിക്കും, രാവിലെ നേരത്തെ എണീക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവനെ ഞാൻ വായിക്കണത്, ഇപ്പൊ സത്യം പറയാം, വായിക്കണത് ഇതുവരെ കണ്ടിട്ടില്ല. അനുഗ്രഹമാണ്. ഇവനിങ്ങനെ ഇരുന്ന് എപ്പോഴെങ്കിലുമൊക്കെ വായിക്കും, അത് നല്ല വായിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. പിന്നെ ഈ പരീക്ഷക്ക് പ്രധാന ഇല്ല ഇല്ല ഇല്ല. ഷാദിനെ പിന്നെ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിലെ പ്ലാൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചറില് ബി ആർക്ക് കഴിഞ്ഞ് എം ആർക്കിന് നോക്കണം എന്നുണ്ട്. അങ്ങനെ മാക്സിമം ഒരു റിസർച്ച് എം ആർ കഴിഞ്ഞ റിസർച്ച് ഫീൽഡിലേക്ക് പോകണം എന്നുണ്ട് മാക്സിമം ആയിട്ട്. സിവിൽ സർവീസ് ഇപ്പൊ ഞാൻ കേട്ടത് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. സിവിൽ സർവീസ് ഒരു ലക്ഷ്യത്തിലുണ്ടോ? അപ്പോ സിവിൽ സർവീസ് അങ്ങനെ ലക്ഷ്യത്തിലൊന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലെ ഉമ്മക്ക് എങ്ങനെ പറയാറുണ്ട് സിവിൽ സർവീസിനൊക്കെ, എല്ലാരും പറയാറുണ്ട് സിവിൽ സർവീസിനൊക്കെ. പക്ഷെ ഇതുവരെ അങ്ങനെ സിവിൽ സർവീസിനൊന്നും ഇപ്പൊ സെബിയില് സിവിൽ സർവീസ് വിന്നർ സെബിയില് ചെറുപ്പത്തിലൊന്നും അങ്ങനെ ലക്ഷ്യമില്ല. ഇപ്പൊ പ്ലസ് ടു പ്ലസ് വൺ ഇല്ല, ബി ടെക് ഫൈനൽ ഇയർ സമയത്താണ് മുന്നേ പഠിച്ച ഒരാള്, അവിടുന്ന് പഠിച്ച ഒരാളെ ജ്യേഷ്ഠന് സിവിൽ സർവീസ് കിട്ടിയപ്പോഴാണ് സെബിയിൽന്ന് ഇൻകും പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് തീരുമാനിച്ചത്. അങ്ങനെ വരെയാണ്. അപ്പൊ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർത്തമാനം നിങ്ങൾ ഇതാവണ്ട, അത് ചിലപ്പോൾ ഒരു മാറ്റം ട്രാക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ സാധ്യത കിട്ടാനും സാധ്യതയുണ്ട്. ഗഫൂർ സാറേ എന്ത് തോന്നുന്നു കാര്യങ്ങൾ? വളരെ സന്തോഷമുണ്ട്. നമ്മളെ മക്കളെ വിചാരിക്കുന്ന പോലെയല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അവരെ ട്രാക്കിലേക്ക് നമ്മൾ വിടുക. അപ്പോൾ വിടുന്നതിനനുസരിച്ച് അപ്പോൾ അവരതിൽ നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് നേടാം എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ 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 ശക്തമായിട്ട് പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അവർ മോനിപ്പോൾ ഇഷ്ടം ആർക്കിടെക്ചറാണ്, അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിലോട്ട് പോയിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് എവിടെ കിട്ടുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ള രീതിയിലായി. പിന്നെ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടെല്ലാം ഇതിലില്ല, ഇപ്പോൾ നല്ല റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരത്തെ ഒന്നാം നമ്പർ കോളേജിൽ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അങ്ങനെ അതൊക്കെ പഠിച്ചിനി പുറത്തിറങ്ങിയതിന് ശേഷം ഇനി നമുക്ക് ഒരു 4 വർഷത്തോളം 4-5 വർഷത്തോളം പഠനം ഉണ്ടല്ലോ. അപ്പോഴേക്കും ഒരു ഐഡിയൽ പാരന്റ് ആയിട്ട് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാം. കാരണം പാരന്റ്സ്
മക്കള് മുഴുവൻ മൂന്ന് പേരും മികച്ച എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഡിഫറെന്റ് മേഖലയിലാണ്. എന്താ അതിന്റെ സീക്രട്ട്? എന്താ അല്ല, നമ്മൾ അങ്ങനല്ല, അങ്ങനെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മളെ ഒരു ലക്ഷ്യം. നമ്മൾ മക്കളോട് പറയുക ഇത് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞ്, മൂത്ത മകൻ ഇതേപോലെ തന്നെ പഠിച്ചു, അവൻ്റെ ഇഷ്ടം തിരുവനന്തപുരത്ത് ചേർന്ന് പഠിക്കണം എന്ന് പറഞ്ഞു, മെക്കാനിക്കലിന് പോകണമെന്ന് വിചാരിച്ചു, അപ്പോൾ മെക്കാനിക്കലിന് ചേർന്നു, അതിന് കിട്ടി. മോൾക്ക് ആദ്യം മുതലേനെ ആ ഒരു താല്പര്യമായിരുന്നു, അതിനുവേണ്ടി അവൾ റിപ്പീറ്റ് ചെയ്ത് അവളത് നേടി, നല്ല റാങ്ക് വന്നു, അപ്പോൾ എയിംസിലും റാങ്ക് വന്നു, അപ്പോൾ എയിംസിൽ അഡ്മിഷൻ എടുത്തു. രണ്ടാമതിപ്പോൾ ഇവന് താല്പര്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കിടെക്റ്റാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചാനലൈസ് ചെയ്ത് അവന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് രക്ഷിതാക്കളെ അവരെ വിടണം എന്നാണ് നമ്മൾ ഒരിത്. മാക്സിമം അവരുടെ ഏതാണോ അവരുടെ കാപ്പബിലിറ്റി ആ ഒരു ഇതിൽ ചാനലൈസ് ചെയ്യും. കുട്ടികൾ നന്നായിട്ട്, ഞാനിപ്പോൾ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലക്കും നാട്ടുകാരെന്ന ഇവിടുത്തെ രക്ഷിതാവ് എന്നുള്ള നിലക്കൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, ആരായാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതേപോലുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളിൽ നല്ല ഉയർന്ന ഉന്നത റാങ്ക് വരുള്ളൂ. അതല്ലെങ്കിൽ റാങ്കുകൾ കിട്ടും, കിട്ടൂല എന്നല്ല, പക്ഷെ പിറകിലാകുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടൂല. അതേപോലെ തന്നെ ഫീസ് കൊടുത്ത്, കൂടുതൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്തും കിട്ടുള്ളൂ. മത്സരിച്ച് മത്സരമാണ്, മത്സരാർത്ഥികൾ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കണം, ഓരോ രക്ഷിതാവും ഓരോ കുട്ടിയും മനസ്സിലാക്കണം. അപ്പോൾ അതിനേക്കാളും നമ്മൾ മുന്നിലേക്ക് കയറുന്നതിന് വേണ്ടി നമ്മളും നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ഷാദിൻ, പിന്നെ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? കളി ഞാൻ ഗെയിമൊന്നും കളിക്കാറില്ല, പിന്നെ ആർട്സിലാണ് ചെറുപ്പത്തിൽ തന്നെ താല്പര്യം, ആർട്സിലാണ്. പിന്നെ ഒരു കഴിവിൻ്റെ ഒരു ഇതിലല്ലേ, അപ്പോൾ കഥാരചന അങ്ങനത്തേനൊക്കെ സ്റ്റേറ്റൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെ ലിറ്ററേച്ചർ അങ്ങനത്തേലാണ് പ്രധാനമായിട്ട് താല്പര്യം, അല്ലാതെ സ്പോർട്സിലൊന്നും ഞാൻ അതിൻ്റെ സക്സസിൻ്റെ സീക്രട്ട്. ഒരുപാട് കുട്ടികൾ വരാനിരിക്കുന്നു, നഷ്ടപ്പെട്ടവരുണ്ട്, കിട്ടാനിരിക്കുന്നവരുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? സക്സസിന് പ്രത്യേകിച്ച് സീക്രട്ട് ഇല്ല. എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലസ് ടു വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കറക്റ്റ് ഒരു ടൈം ടേബിളിൽ സ്കൂളിൽ പോയി കണ്ട് നിൽക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗണ് ശരിക്കും ഒരു ചാൻസ് ആയിരുന്നു, കാരണം നമ്മളെ മുന്നിൽ ഇന്റർനെറ്റ് ഉണ്ട്, നമ്മൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, നമ്മൾക്ക് താല്പര്യമുള്ളത് പഠിക്കാം ഇൻഫോർമേറ്റീവായിട്ട്. ഞാന് ഈ ലോക്ക്ഡൗണിലാണ് ഞാൻ ശരിക്കും ആർക്കിടെക്ചറിനെ കുറിച്ച്, അതേപോലെ ധാരാളം കാര്യങ്ങൾ, സൈക്കോളജി അങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ളതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കുറേ പഠിക്കും. അങ്ങനത്തെ കുറേ താല്പര്യമുള്ള വിഷയത്തിൽ സത്യം പറഞ്ഞാൽ പ്ലസ് ഈ സ്കൂള് പോയതിനെക്കാട്ടി എനിക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനെ കാട്ടി കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു ലോക്ക്ഡൗണിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആ പഠിക്കാനും താല്പര്യമുണ്ട്, പിന്നെ പഠിക്കാനുള്ള ഇതുണ്ട്, ടൈമും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് താല്പര്യമുള്ള വിഷയത്തിന് പഠിക്കാൻ, മറ്റേ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ താല്പര്യം ഇല്ലാത്തതും ഉള്ളതും എല്ലതും കൂടിയും ആ ഒരു സിലബസിനനുസരിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ യൂട്യൂബിൽ അങ്ങനെയല്ല, നമ്മൾ ഇന്റർനെറ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള വിഷയത്തിന് ഇങ്ങനെ പഠിക്കുക, ആ ഒരു താല്പര്യം ഉണ്ടാവും. ഞാനിപ്പോൾ സൈക്കോളജി കുറേ പഠിച്ചു, ആർക്കിടെക്ചർ കുറേ പഠിച്ചു, അങ്ങനെ ഞാൻ അതിൻ്റെ പിറകെ ഇങ്ങനെ സൈക്കോളജി കുറേ പഠിച്ചു. അപ്പൊ ആ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ പോവാം, ടൈം കിട്ടും. പഠന രീതി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനിങ്ങനെ കറക്റ്റ് മണിക്കൂറായിട്ടൊന്നും പഠിക്കാറില്ല, ഞാൻ പുസ്തകത്തിന്റെ മുന്നിൽ ഇരിക്കാറേ ഇല്ല. സത്യം പറഞ്ഞാൽ വീട്ടില് പത്താം ക്ലാസ് ഒന്നും വീട്ടില് പുസ്തകത്തിലെ ഇരിക്കലില്ല, നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും, 8 മണി വരെ ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞാല് വന്ന് അപ്പൊ തന്നെ കിടന്നുറങ്ങലാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പത്താം ക്ലാസ്സും പ്ലസ് ടു വരെയുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഞാന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചതിൻ്റെ ആ ഒരു ഗുണമാണ് കിട്ടിയത്, ആ ഒരു ഗുണമാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗണിൽ ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ്. സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗണിൽ വർക്ക് ചെയ്തതിൻ്റെ ഗുണമാണ് ഈ എൻട്രൻസിന് കിട്ടിയത്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. പിന്നെ നമ്മുടെ ഷാദിനെ ഇനി നമുക്ക് അടുത്ത് ഭാവിയിൽ നല്ലൊരു റാങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കും. ഏത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഞങ്ങളെ ചെറൂർ സ്കൂളിനൊരു പേരുണ്ട്, ഈ കണ്ണമംഗലം പഞ്ചായത്തിലെ വെട്ടുതോടിന് പേരായി, മലപ്പുറം ജില്ലക്ക് അഭിമാനമായി, പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ 8 റാങ്ക് നേടി ഒക്കെ കൂടെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആവണം. 100ൽ 1 അല്ല, 100ൽ
ഒന്നാമനാവണം എന്നുള്ളൊരു സാധാരണ പറയാറുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. അതിനുള്ള കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശം പക്ഷേ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ വൈസൽ വോഗ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. ഒന്നോ രണ്ടോ ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകളിൽ മാറ്റം ഉണ്ടാവട്ടെ, ഇൻസ്പയർഡ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.